ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ളി ഇതൊന്നും വഴറ്റാതെ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാറെടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കേട്ടോ, അത് നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി വേണ്ടത് മല്ലി ലീവ്സാണ്, ഒരു കൈ മല്ലി ലീവ്സ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ടിട്ടാൽ മതി, കുറേ കട്ടയുണ്ടോ ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നുള്ളത് കേട്ടോ. അയ്യോ, തോട് വീണിട്ടുണ്ട്. അപ്പം ഞാൻ ആ തോടിനൊന്ന് എടുത്ത് കളയാണ്. അപ്പം തോടില്ലാതെ വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ടോട്ടൽ 4 മുട്ടയാണ് എടുക്കുന്നുള്ളത്. അപ്പം ബാക്കി മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോന്നും ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉള്ളി ഇതൊന്നും ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഉള്ളീൻ്റെ ആവശ്യമില്ല, തക്കാളീൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിന് ആവശ്യമായുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക, കൂടുതലാവാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ല സ്പൈസി വേണം. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് തന്നെ ഇട്ട് സോറി പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ബ്രെഡ് കുറച്ച് സ്വീറ്റ്നെസ് ആയിരിക്കും. അപ്പം ഒരു നുള്ള ഉപ്പ് കുറച്ച് മുന്നോട്ടായിട്ട് നിൽക്കണം കേട്ടോ. അതിന് അതുപോലെ വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു പാൻ എടുക്കുക. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഫുള്ളായിട്ട് നമ്മുടെ എണ്ണ തടുവിക്കൊടുക്കുക. സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കട്ട് നോർമലി നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് വരുന്ന ബ്രെഡാണ്. അപ്പോൾ എനിക്ക് കടയിൽ പോയപ്പം കിട്ടിയത് ഇതേപോലെ കട്ട് ചെയ്യാത്ത ബ്രെഡാണ് കേട്ടോ. അപ്പം ഇതിനെ കട്ട് ചെയ്തിട്ടെടുക്കണം ചെറിയ ചെറിയ പീസസായിട്ട് നോർമലി. ശരിക്കും നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാത്ത ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഓയിൽ തടവി കൊടുത്ത ഇതിലേക്ക് നമ്മൾ ബ്രെഡ് നമ്മുടെ നേരത്തെ മിക്സിയിൽ അരച്ചിട്ടുള്ള കൂട്ടിലേക്ക് എടുക്കുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ഓണാക്കാതെയാണ് ഇത് ചെയ്യുന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫുള്ള് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുകയുള്ളൂ. ഇനി ഇതേപോലെ നമ്മൾ ബ്രെഡിനെ ഇതേപോലെ ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പാനിൽ നമുക്ക് ഒരു 4.5 പീസ് മാത്രമേ ബ്രെഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അത് നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ഫില്ല് ചെയ്യാത്ത ഭാഗത്തിലൊക്കെ നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്തിട്ടൊക്കെ ഫില്ല് ചെയ്യുക. ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഇത് ബ്രെഡ് ഫുള്ളായിട്ട് നിരത്തി കൊടുത്തിട്ട് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നുള്ളത്. മുട്ട പുഴുങ്ങിയിട്ടുള്ളതാണ് ചേർക്കുന്നുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ പീസസ്, ചിക്കൻ വേവിച്ചതോ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ളതോ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ കുഴപ്പമില്ല. എനിക്ക് ഇവിടെ എല്ലാവരും മുട്ട കഴിക്കും, അതുകൊണ്ടാണ് ഞാനിവിടെ മുട്ട വെച്ചിട്ട് ആദ്യം ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നിരത്തി കൊടുത്ത് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മുട്ട ബോയിൽ ചെയ്തതാണ്, അതിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു മുട്ടൻ്റെ പുഴുങ്ങിയത് മതി, കൂടുതൽ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മുട്ടൻ്റെ ബാറ്ററിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഒരു മുട്ട മതി കേട്ടോ. ഇനി ബാക്കിയുള്ളത് കൂടി ഇതേപോലെ മേലെ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം. നേരത്തെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് നേരത്തി കൊടുത്തിട്ടുള്ളത്, അതേപോലെ വീണ്ടും ഇതിൻ്റെ മേലെ ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക്
ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട മതി. ഒരു പാനിൽ ചെയ്യുകയാണെങ്കിൽ 4 മുട്ട വളരെ 4 മുട്ട മാത്രം മതി ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഗ്യാപ്പൊന്നും കാണാത്ത പോലെ ഫുള്ള് നമ്മൾ കവർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഗ്യാപ്പില്ലാതെയാണ് ഫുള്ളായിട്ട് കവർ ചെയ്തത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറായിട്ടും നമ്മുടെ ഫുള്ളായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് നമ്മുടെ ബ്രെഡിൽ മുക്കിയിട്ട് വേണം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ നിങ്ങൾക്ക് ബ്രെഡിൽ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ തികയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ജസ്റ്റ് മുളകും നമ്മുടെ മല്ലി ലീവ്സും 1 മുട്ടയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താലും മതി. തികയില്ല എങ്കിൽ മാത്രമാണ് കേട്ടോ. ഇനി ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതിതാ ഇതേപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് തികഞ്ഞില്ല, അതൊപ്പം ഞാനൊരു മുട്ടയും കുറച്ച് മല്ലി ലീവ്സും കുരുമുളകും ചേർത്തിട്ട് ഒന്നും കൂടി കലക്കിയിട്ടാണ് എടുത്തത്. കാരണം എൻ്റെ വലിയ പാനാണ്, അതുകൊണ്ടാണ് എനിക്ക് തികയാത്തത്. ചെറിയ പാനാണെങ്കിൽ ധാരാളം മതി ഇത്ര. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈയോടെ തന്നെ ചെയ്യണം എന്നില്ല, ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ നമ്മുടെ ബാറ്റർ മുട്ടൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ആയിക്കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് കൈയോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കൈയോട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ലെവലിലായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ നമ്മുടെ തീ ഓണാക്കി വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് അത്രേ ആവശ്യമുള്ളൂ. ബ്രെഡല്ലേ, ഇപ്പോൾ കരഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. പടിയിലൊരു നമ്മുടെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു സൈഡായിട്ടുണ്ട്, അപ്പം ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രെഡാണ് കരയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിയിൽ നമ്മുടെ അലുമിനിയത്തിൻ്റെ ഇതോ അങ്ങനെയുള്ള എന്തെങ്കിലും കട്ടിയുള്ള ഏതെങ്കിലും പാൻ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമോ അതെല്ലാം നിങ്ങൾക്ക് നോമ്പോ അതെല്ലാം ഗസ്റ്റോ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുക. ബ്രെഡ് മുട്ടയും മാത്രം മതി. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ എത്രയാണോ വലുപ്പം വേണ്ടത് അതേപോലെ നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഫില്ലിങ് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിടാം, ചിക്കൻ വേവിച്ചിട്ടിടാം, അങ്ങനെ വേണം ചെയ്യാം. ഇപ്പം നമ്മൾ ഇതേപോലെ വലിയ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് മതി എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പം ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേരെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.